ഹായ് ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് സംഗീത് ഏത് മൊബൈൽ ക്യാമറ ആണെങ്കിലും ഡി എസ് എൽ ആർ ആണെങ്കിലും എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളൊരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് റൂൾ ഓഫ് തേർഡിനെ പറ്റിയായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്തായാലും കണ്ടു നോക്കുക ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫ്രെയിം വിത്തിൻ എ ഫ്രെയിം എന്നൊരു കോമ്പോസിഷൻ ടെക്നിക്കിനെ പറ്റിയാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് അതിൽ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ആദ്യത്തെ ഫ്രെയിം എന്ന് പറയുന്നത് നോർമൽ ഫോട്ടോയുടെ നാല് കോണേഴ്സ് അതുതന്നെയാണ് ആദ്യത്തെ ഫ്രെയിം അതിനുള്ളിൽ നമ്മൾ ഈ ഒരു ജനൽ ഉപയോഗിച്ചിട്ട് രണ്ടാമതൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക അതിനുള്ളിൽ നമ്മൾ ഒബ്ജെക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന രീതിയാണ് ഫ്രെയിം വിത്തിൻ ഫ്രെയിം അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലൂടെ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാം അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഫ്രെയിമിങ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ കാണാം നമ്മൾ ആ ജനലിലൂടെ നമ്മുടെ നോട്ടം പോയിട്ട് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് എത്തുകയാണ് ഇങ്ങനെ നമ്മുടെ നോട്ടത്തിന് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് ഈ ഒരു ഫ്രെയിമിങ്ങിന് വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണ് കുത്തപ്പിനാറിൻ്റെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിമിങ് കൂടെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിലൂടെ നമ്മളെ നോട്ടം ആ കുത്തുപിനാറിലെ ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടാവുകയാണ് അതൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് കൂടെയാണ് അവിടെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയ്ക്ക് കുറച്ചും കൂടെ ഡെപ്തും ഒരു ഒക്കെ കൊണ്ടുവരാൻ ഇങ്ങനത്തെ ഫ്രെയിമിങ് കൊണ്ട് പറ്റും അപ്പം ഈ ഒരു ആളുടെ ഫോട്ടോയിൽ ആൾ ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് മാത്രം ക്ലോസപ്പ് എടുക്കാം അതിന് പകരം ആളെ ആൾ ഒരാർച്ചെന്ന ഒരു ഫ്രെയിമിൽ പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു റൂമിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് അവിടെ വരുമ്പോൾ ആൾ എവിടെ നിന്നാണ് വായിക്കുന്നത് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസും കൂടെ അവിടെ വരികയാണ് അതുപോലെ ഈ ഒരു പൂച്ചയുടെ ഫോട്ടോ ആണെങ്കിലും അതെവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു ജനലിൻ്റെ ഭംഗി അതെല്ലാം കൂടെ നമുക്ക് ആ ഫോട്ടോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സൺസെറ്റിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും അത് നേരിട്ട് സൺസെറ്റ് ഫോട്ടോ എടുക്കുന്നതിനെ പോലും ഇങ്ങനെ ഒരു ജനലിൻ്റെ ഉള്ളിലൂടെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്ത് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോട്ടോയിൽ കുറച്ചും കൂടെ പ്ലെയിൻസ് കൊണ്ടുവരാനും നമുക്ക് പറ്റും അതായത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമ്മുടെ ആ ഒരു ജനൽ ആ ഒരു വിൻഡോ ആണ് നമ്മുടെ ഫോർഗ്രൗണ്ടിൽ വരുന്നത് അതുപോലെ ആ ഒരു ഇരിക്കുന്ന സ്ഥലവും വരും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കടലും ആ ബാക്കിലുള്ള മലയൊക്കെ അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമ്മുടെ ഫോട്ടോയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇനി ഫ്രെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ഷേപ്സ് അതായത് ട്രയാംഗിൾ പോലെയുള്ള ഫോ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഫോട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജനലിലൂടെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് വേറൊരാളുടെ ജീവിതത്തിൽ ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ ഒരു ഒളിഞ്ഞുനോട്ടം എന്നുള്ളൊരു ഫീലൊക്കെ ആ ഫോട്ടോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പർപ്പസ് പറയാനുള്ളത് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞു ജനലുകൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യത ഈ ജനലുകൾ അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ജനലുകൾ വാതിലുകൾ വാതിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കത് അടച്ചിട്ടും തുറന്നിട്ടിട്ടും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും തുറന്നിടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു ഡെപ് ഉള്ള ഫോട്ടോസ് നമുക്ക് കുറേ കൂടെ ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ആർച്ചസ് ഹാൾവേസ് നല്ല ഡിസൈൻസ് ഉള്ള ഗ്രില്ലുകൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു നമുക്കൊരു ഫ്രെയിമിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളൊന്ന് ശ്രമിച്ചാലും ചിലപ്പോൾ ഒരു ബിൽഡിംഗ് തന്നെ നമുക്കൊരു ഫ്രെയിമിന് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ വീട്ടിലുള്ളതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മിറേഴ്സ് അതിപ്പോൾ കാറിന് മിറർ ആയാലും ഒക്കെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആ ഒരു റിഫ്ലക്ഷൻ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമ്മൾ കമ്പോസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇനി അങ്ങനെ ഒബ്ജക്ട്സ് തന്നെ വേണമെന്നില്ല നമുക്ക് ലൈറ്റ് അല്ലെങ്കിൽ ഷാഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് നാച്ചുറൽ ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ആൾക്കാരെ ഉപയോഗിക്കാം അത് മുഴുവനായിട്ട് കവർ ചെയ്തില്ലേയും കൂടെ നമുക്ക് ആൾക്കാരെ ഉപയോഗിച്ചിട്ടും ഈ ഒരു ഫ്രെയിമിംഗ് ടെക്നിക്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കൈ ആയിരിക്കും അങ്ങനത്തെ ഫോട്ടോസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അതുപോലെ എന്ത് ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോസ് എടുക്കാം അതായത് മൊബൈൽ ക്യാമറ തുറന്നിട്ട് അതിൽ നമ്മൾ ഒബ്ജക്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ കയ്യിൽ ലെൻസ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഒബ്ജക്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാം എന്തൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം പറ്റി ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തൊക്കെ പോകാൻ ഒരു സ്ഥലം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഓൾറെഡി ഗൂഗിളിൽ ഉള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് ഫ്രെയിമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയാത്ത രീതിയിൽ വേണം ഫ്രെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അവിടെയുള്ള ഫോർഗ്രൗണ്ട് എലമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം അവിടെയുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫോർഗ്രൗണ്ട് ആയിട്ട് ഈ ഒരു ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മറ്റു കോമ്പോസിഷൻ ടെക്നീക്സ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം അതായത് സിമട്രി അല്ലെങ്കിൽ റൂൾ ഓഫ് തേഡ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ ആ ഒരു ഫോട്ടോയിലേക്ക് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും ഇത്രയാണ് ഈ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നമുക്ക് എപ്പോൾ ഒഴിവാക്കണം എന്നുള്ളതും കൂടെ പറയാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്ന് ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എന്തിനാണോ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് ഒരാളെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രെയിമിങ്ങിന് ഉപയോഗിക്കുന്നതിൻ്റെ അത് അവിടെ വരുന്നതോടുകൂടി ആളുടെ ഇമ്പോർട്ടൻസ് കുറേയാണ് അതുപോലെ ഇതിലിപ്പോൾ ആ ഒരു ഡോറിൻ്റെ ആണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ഫ്രെയിമിങ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഗ്രില്ലൂടെ കൊണ്ടുവരുമ്പോൾ ഫോട്ടോയുടെ ഇമ്പോർട്ടൻസ് അവിടെ കുറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒന്നാൽ ക്ലട്ടർ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഫോട്ടോയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മൂഡ് അത് നമ്മൾ ഫ്രെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ആ കോണ്ടക്സ്റ്റ് സ്പോയിൽ ആവുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവസരങ്ങളിലൊന്നും നമ്മൾ ഈ ഒരു ഫ്രെയിമിങ് ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ഇമ്പോർട്ടൻസ് എപ്പോഴും പോവേണ്ടത് മെയിൻ ഒബ്ജെക്റ്റിനായിരിക്കണം അപ്പോൾ ഇത്രയാണ് ഫ്രെയിമിത്തിന് ഫ്രെയിമിനെ പറ്റി പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക ഒരു മൂന്ന് പേർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്ത വീഡിയോകൾ ചാനൽ കയറി ബാക്കിയുള്ളതൊന്ന് നോക്കുക എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്